ആദ്യം തന്നെ ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ നമുക്കൊരു ഡിസ്കംഫർട്ടബിലിറ്റി ആണ് തോന്നിയത്. കാര്യം ഓരോ പെൺകുട്ടികളെ നമ്മൾ ഒഴിക്കുമ്പം അവിടെ ഒരു ഡിവൈൻ ടൈമാണ് ഞങ്ങളെ പോലെയുള്ള എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും എന്റെ അറിവിൽ. അപ്പം നമ്മൾ ആ ഒരു ഡിവൈൻ ടൈമിലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നറിഞ്ഞതിലാണ് ഏറ്റവും വലിയൊരു ഷോക്ക് ഉണ്ടായത്. അപ്പം ഇപ്പം നമ്മളൊക്കെ മേക്കപ്പ് ചെയ്യുന്ന സമയത്തിന് ഓരോ പെൺകുട്ടികളുടെ പാരന്റ്സിന് നമ്മളടുത്ത് തരുന്ന ഒരു വിശ്വാസമുണ്ട്. പറഞ്ഞോളൂ വികാസ്, കേൾക്കാം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. നമുക്ക് ഓരോ പാരന്റ്സ് തരുന്നൊരു വിശ്വാസമാണ് നമ്മളെയൊക്കെ മുന്നോട്ട് ഇത് കണക്ക് ഒരുപാട് കല്യാണങ്ങൾ ചെയ്യാൻ നമുക്ക് കിട്ടുന്നൊരു ചാൻസ്. അപ്പൊ ഇപ്പൊ ഈ കോവിഡിന്റെ സമയത്തായിരുന്നാലും നമ്മളെല്ലാവരും കുറേ, ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് എനിക്ക് മാത്രമായിട്ടല്ലല്ലോ, അപ്പൊ ഇവര് നമ്മുടെ ഈ ഒരു ഫുൾ സമൂഹ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇൻഡസ്ട്രി എല്ലാവരും ഒരുമിച്ച് നിന്ന് വീണ്ടും നമ്മൾ തിരിച്ചു വരുന്ന ഒരു പാതയിലാണ് ഇപ്പൊ എല്ലാവരും. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത നമ്മളെ വളരെ വിഷമിപ്പിച്ചു. പക്ഷെ അതിന്റെ പിന്നിലുള്ളത് ഇനി വരുന്ന കാലത്ത് വരുന്ന, ഇപ്പം നമ്മളെ മീഡിയ ആയിരുന്നാലും ഗവൺമെന്റ് ആയിരുന്നാലും അത് കൊണ്ടുവരും. അത് സത്യമാണെങ്കിലും അതിന് തീർച്ചയായിട്ടും അത് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ അത് കൊണ്ടുവരിക, കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതാണ് എനിക്ക് പറയാനുള്ളത്.